നിലവിൽ ലോകമെമ്പാടും 8 ദശലക്ഷത്തിലധികം ജീവികൾ ഉള്ളതായി വിലയിരുത്തുന്നു. എന്നാൽ ഇവയിൽ പലതിനെയും കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ നമുക്കില്ല. വളരെ വ്യത്യസ്തമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ നിരവധി ജീവജാലങ്ങളിൽ പലതിനെയും കുറിച്ചും ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10, വിക്യുന. വളരെ ശക്തമായ രീതിയിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണിത്. തെക്കേ അമേരിക്കൻ മേഖലകളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. 1974 കാലഘട്ടത്തിലാണ് ഇവ വംശനാശ ഭീഷണികൾ നേരിടുവാൻ ആരംഭിച്ചത്. ആ സമയം ഏകദേശം 6000 മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവയെ സംരക്ഷിക്കുവാനായി നിരവധി പദ്ധതികൾ നടത്തി. അതിലൂടെ ഇവയുടെ എണ്ണം കൂടി വന്നു എങ്കിലും ഇടക്കാലത്ത് ഇവയുടെ വംശം തന്നെ നശിച്ചു പോകുവാൻ ആരംഭിച്ചു. വേട്ടയാടലുകളും മറ്റു ജീവികളുടെ ആക്രമണങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം. 35 മുതൽ 65 കിലോഗ്രാം വരെ ഇവ ഭാരം കൈവരിക്കുന്നു. ഇന്ന് ഇവയെ പല വന്യജീവി കേന്ദ്രങ്ങളിലും സംരക്ഷിത മൃഗങ്ങളായി സംരക്ഷിക്കുന്നു. നമ്പർ 9, കൊമോഡോ ഡ്രാഗൺ. ഡ്രാഗൺ എന്ന് കേൾക്കുമ്പോൾ നാടോടി കഥകളിലും പുരാണങ്ങളിലുമൊക്കെ ഉള്ളതായ ഒരു രൂപമായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ജീവികളാണ് കൊമോഡോ ഡ്രാഗണുകൾ. കൊമോഡോ മോണിറ്റർ എന്നറിയപ്പെടുന്ന കൊമോഡോ ഡ്രാഗൺ ഹാനിഡേ എന്ന ജനസിലെ അംഗമാണ്. ഇവ 3 മീറ്റർ വരെ വളരുകയും ഏകദേശം 70 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കുകയും ചെയ്യുന്നു. ഇവ ജീവികളെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുകയും ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. മെയ് മുതൽ ഓഗസ്റ്റ് മാസം വരെ ഇണചേരൽ പ്രക്രിയയിൽ ഇവ ഏർപ്പെടുന്നു. തുടർന്ന് 20 മുട്ടകൾ വരെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ ജീവികൾ പക്വത പ്രാപിക്കുവാൻ 8 മുതൽ 9 വർഷം വരെ സമയമെടുക്കുന്നു. ഇന്ന് IUCN ദുർബലമായ ജീവികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ് കൊമോഡോ ഡ്രാഗൺ. നമ്പർ 8, യൂറിപ്റ്റൈർ. കടൽ തേളുകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ജീവികളാണിത്. 467 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഓർഡോപീഷ്യൻ കാലഘട്ടത്തിലാണ് ഇവ രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഇവ 90%ത്തിലധികവും യൂറിപ്റ്റൈറസ് എന്ന സിലൂറിയൻ ജനസിലാണ് ഉൾപ്പെടുന്നത്. വംശനാശം സംഭവിച്ച് മൺമറഞ്ഞു പോയ കൂട്ടത്തിലൊന്നാണിത്. ജീവിതശൈലി, ടാക്സോണമിക് ബന്ധം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് ഇവ വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 100 സെന്റിമീറ്റർ വരെയാണ് ഇവ നീളം കൈവരിക്കുന്നത്. ഇതല്ലാതെ വളരെ ചെറിയ രീതിയിൽ മാത്രം വളർച്ച കൈവരിക്കുന്ന ഇനങ്ങളുമുണ്ട്. പ്രധാനമായും ആഴക്കടലിന്റെ ഭാഗങ്ങളിലാണ് ഇവ കാണപ്പെട്ടിരുന്നത്. നമ്പർ 7, ഗാരിയാൽ. മുതലവർഗത്തിലെ ഒരിനം ജീവികളാണിത്. ഗാവിയാലിഡേ എന്ന പൊതുകുടുംബത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് 2 മുതൽ 4 അടി വരെ നീളവും പുരുഷ ഇനങ്ങൾക്ക് 3 മുതൽ 6 അടി വരെയും നീളം കണക്കാക്കുന്നു. ഇതിലും കൂടുതൽ ശരീരവലുപ്പം കൈവരിക്കുന്നതുമുണ്ട്. നീളമുള്ളതും കൂർത്തതുമായ പല്ലുകളും ഇന്റർലോക്കിംഗ് സംവിധാനവും ഇവയുടെ പ്രത്യേകതയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ ഭാഗത്തെ സമതലങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഇവയിൽ പെണ്ണിനങ്ങൾ ഒരു സമയം 20 മുതൽ 100 മുട്ടകൾ വരെ ഇടാറുണ്ട്. 1930 മുതൽ ഗാരിയാലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഇവയുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളും രൂപീകരിക്കുകയും ചെയ്തു. നമ്പർ 6, ഷൂബിൽ സ്റ്റോർക്ക്. വെയിൽഹെഡ് സ്റ്റോർക്ക് എന്ന പേരിലും ഷൂബിൽ സ്റ്റോർക്കുകൾ അറിയപ്പെടുന്നു. ഇവയിലെ പ്രായപൂർത്തിയായവർ ചാരനിറത്തിലും പ്രായപൂർത്തിയാകാത്തവർ തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു. തെക്കൻ സുഡാനിയ മുതൽ സാംബിയ വരെയുള്ള ചതുപ്പ് നിലങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവ പല രീതിയിലുള്ള ഭീഷണികളാൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ പല വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലും ഇവയെ സംരക്ഷിച്ചു പോരുന്നു. തലയുടെ പ്രത്യേക രീതിയിലുള്ള ആകൃതി മൂലമാണ് ഇതിന് ഇത്തരത്തിലൊരു പേര് ലഭിച്ചത്. മന്ദഗതിയിലുള്ള ചലനങ്ങൾക്കും ദീർഘനേരം അനങ്ങാതെ നിൽക്കാനുമുള്ള കഴിവ് മൂലം ഇവ ശ്രദ്ധേയമാണ്. നമ്പർ 5, തൈല കോസ്മിലസ്. 100 വർഷങ്ങൾക്ക് മുൻപേ തെക്കേ അമേരിക്കൻ മേഖലകളിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ജീവികളാണിത്. മയോസീൻ മുതൽ പ്ലിയോസീൻ എന്നിങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ഉണ്ടായിരുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. വടക്കൻ അർജന്റീനയിലെ കറ്റമാര, ലാപംബ എന്നീ പ്രവിശ്യകളിൽ നിന്ന് തൈല കോസ്മിലസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഇവ സവന്ന മേഖലകളിൽ കൂടുതലായി ഉണ്ടായിരുന്നുവെന്നും പിന്നീട് വേട്ടയാടലുകൾ മൂലം വംശനാശം സംഭവിച്ചുവെന്നും പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇവയുടെ ഫോസിലുകളെ അടിസ്ഥാനമാക്കി നിരവധി പഠനങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 4, മസ്ക് ഓക്സൻ. ബോവിഡേ കുടുംബത്തിലെ ജീവികളാണിത്.
അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രദേശമായ അലാസ്ക, കനേഡിയൻ പ്രദേശമായ യൂക്കോൺ തുടങ്ങിയ മേഖലകളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഇവയിലെ പുരുഷന്മാർ പ്രത്യേകമായ ദുർഗന്ധം പുറപ്പെടുവിക്കുകയും അതുവഴി ഇണകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഇവയുടെ ഇണചേരൽ പ്രക്രിയ നടക്കുന്നത്. ഇവയ്ക്ക് 650 കിലോഗ്രാം വരെ ഭാരം കണക്കാക്കുന്നു. കൂടാതെ കട്ടിയേറിയ കൊമ്പുകളും ഇവയ്ക്കുണ്ട്. ഇതുകൂടാതെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാണ് ഇവയുടെ വേഗത. കാട്ടുപോത്തിനോട് സമാനമായ രീതിയിലുള്ള ജീവിതഘടനയാണെങ്കിലും അവയേക്കാൾ കരുത്തരും വലുപ്പവും ഉള്ളതായി മസ്ക് ഓക്സിനെ കണക്കാക്കുന്നു. നമ്പർ 3, ബാക്ട്രിയൻ ക്യാമൽ. മംഗോളിയൻ ഒട്ടകമെന്നും അറിയപ്പെടുന്ന ബാക്ട്രിയൻ ഒട്ടകം മധ്യേഷ്യൻ മേഖലകളിൽ കാണപ്പെടുന്നു. പുരാതന ചരിത്ര പ്രദേശമായ ബാക്ട്രിയയുമായി ബന്ധപ്പെട്ടാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. വളരെ കാഠിന്യമേറിയ തണുപ്പ് മുതൽ താപനിലയിലെ വലിയ വ്യത്യാസങ്ങളെ വരെ നേരിടുവാൻ വളരെ സമർത്ഥരാണ് ഈ ഒട്ടകങ്ങൾ. കുറെ നാളുകളോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. കൂടാതെ ഇവ നല്ല നീന്തൽക്കാരാണെന്നും പറയപ്പെടുന്നു. ഈ ജീവികളുടെ ആയുസ് 20 മുതൽ 50 വർഷം വരെയാണ്. പ്രധാനമായും പലതരത്തിലുള്ള സസ്യങ്ങളാണ് ഇവ ഭക്ഷണമാക്കുന്നത്. കട്ടിയേറിയ മുൾച്ചെടിയുടെ ഭാഗങ്ങളും കയ്പേറിയ സസ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ചവച്ചരയ്ക്കപ്പെടുന്നില്ല. മാസ്റ്റിക്കേറ്റഡ് എന്ന പ്രക്രിയയിലൂടെ ഭക്ഷണം കഴിക്കുകയും പിന്നീട് ചവച്ചരയ്ക്കുന്നതിനായി തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്പർ 2, ചേമ്പേർഡ് നോട്ടിലസ്. പേർലി നോട്ടിലസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരിനം ജീവികളാണിത്. ആഴക്കടലിന്റെ ഭാഗങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. തെക്കൻ പസഫിക് ഭാഗങ്ങളിലും ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ കടലോര മേഖലകളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാത്തരം നോട്ടിലസ് ഇനങ്ങളും അമിതമായ വേട്ടയാടലുകളും മറ്റു ഭീഷണികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ മത്സ്യങ്ങളെയും മറ്റു ചെറിയ കടൽ ജീവികളെയുമാണ് നോട്ടിലസ് പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. താപനിലയെ ആശ്രയിച്ച് 9 മുതൽ 15 വരെ മുട്ടകൾ ഇവ ഇടാറുണ്ട്. ഇന്ന് ഇവയിലെ വളരെയധികം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ഇനങ്ങളെയും അക്വേറിയങ്ങളിൽ മറ്റും സൂക്ഷിക്കുന്നുണ്ട്. നമ്പർ 1, മെഗലോഡൻ. ബിഗ് ടൂത്ത് എന്ന അർത്ഥം വരുന്ന മെഗലോഡൻ വംശനാശം സംഭവിച്ച ഒരു സ്രാവാണ്. ഏകദേശം 23 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യകാല മയോസീൻ മുതൽ പ്ലിയോസീൻ എന്നിങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇവ നിലനിന്നിരുന്നത്. ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയതും ശക്തവുമായ സ്രാവിനങ്ങളിലെ വേട്ടക്കാരിൽ ഒരാളായി ഇതിനെ കരുതപ്പെടുന്നു. കൃത്യമായ ഭാരത്തെക്കുറിച്ചും നീളത്തെക്കുറിച്ചും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സമുദ്രനിരപ്പ് കുറഞ്ഞതും ആഹാര സമ്പാദനത്തിലെ പോരായ്മകളുമാണ് ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് വിലയിരുത്തുന്നു. ഇതിന് അനുബന്ധമായി നിരവധി ജീവികളുടെ വംശം തന്നെ നശിച്ചുപോയിയെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.